between electric field and potential. Let us consider an electric field produced by a positive charge. Let A and B is the two point in this electric field. Dr is the distance between A and B. B is the potential and VB. Now VB is the unit charge in infinity in the work done. That's why A is the potential and V. V is the unit charge in infinity in A is the work done. Now the potential difference is one unit charge in B in A is the work done. This is the potential difference. That is VA minus VB equal to, and the potential difference dV is equal to work done by moving a unit positive charge from B to A. Now, any work in the equation, F dr cos theta. Now, we have to use the integration of work done. We have to use the integration of the work done. And then, E, A, B, the difference is that A, B, വളരെ അടുത്തുള്ള ഒരു പോയിന്റാണ്. അപ്പോൾ ഈ എയിലായാലും ബിയിലായാലും ഒരു യൂണിറ്റ് ചാർജ് വെച്ചാൽ ഈ ഒരു സോഴ്സ് ചാർജ് ഇതിൻ്റെ മുകളിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഫോഴ്സിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് ഇൻ്റഗ്രേഷൻ ആവശ്യമില്ല. അപ്പോൾ എഫ് ഡി ആർ കോസ് തീറ്റ. ഈ ഇവിടെ എഫ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഏജൻ്റ് ആണ് ബി ഇന്ന് എയിലേക്ക് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പം എക്സ്റ്റേണൽ ഏജൻറ്റ് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എത്രയാണ്? അപ്പോൾ ആ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിന് ഇക്വലൻ്റ് ആണ്? ഈ ഒരു സോഴ്സ് ചാർജ് ഇവിടെ ഒരു യൂണിറ്റ് ചാർജ് പോസിറ്റീവ് ചാർജ് വെച്ചാൽ എത്ര ഫോഴ്സ് ആണോ ആക്ട് ചെയ്യുന്നത് ആ ഫോഴ്സിന് ഇക്വലൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഒരു ക്യൂ ചാർജ് വെച്ചാൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് എഫ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഇ. അപ്പോൾ യൂണിറ്റ് ചാർജ് വെക്കുമ്പോൾ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ഇ ആണ്. അപ്പോൾ ഇ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഡി ആർ ഡിസ്പ്ലേസ്മെൻറ്റ് ഇനി ആംഗിള്. അപ്പോൾ ഈ ഒരു എന്താണ് പോസിറ്റീവ് ചാർജ് യൂണിറ്റ് ചാർജിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടേക്കാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങോട്ടേക്കും. അപ്പോൾ എത്ര ആംഗിൾ വരും? 180 ഡിഗ്രി. അപ്പോൾ കോസ് 180 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡി ബി ഈക്വൾ ടു മൈനസ് ഇ ഡി ആർ, ഓർ ഇ ഈക്വൾ ടു ഡി ആർ ഇങ്ങോട്ട് എടുത്താൽ മൈനസ് ഡി ബി ബൈ ഡി ആർ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നതാണ് നെഗറ്റീവ് ഓഫ് ഡി ബി ബൈ ഡി ആർ, നെഗറ്റീവ് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബൈ ഡി ആർ ആണ്. അപ്പോൾ ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ യൂണിറ്റ്, പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ യൂണിറ്റ് വോൾട്ട് ആണ്, വോൾട്ട് പെർ മീറ്റർ. ഓർ ഇലക്ട്രിക് ഫീൽഡിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ കൂളംബ്. അങ്ങനെ ഇലക്ട്രിക് ഫീൽഡിന് രണ്ട് യൂണിറ്റ് ഉണ്ട്. ഇനി ഇവിടെയുള്ള നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ദാറ്റ് പൊട്ടൻഷ്യൽ ഡിക്രീസസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ നെഗറ്റീവ് സൈൻ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ പൊട്ടൻഷ്യൽ കുറഞ്ഞ് കുറഞ്ഞ് വരുന്നതാണ്. അപ്പോൾ ഇത് നെഗറ്റീവ് ചാർജ് കൊണ്ടുള്ള ഫീൽഡാണ് എങ്ങോട്ടാണ്? ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അപ്പോൾ ഈ ഡയറക്ഷനിലേക്ക് എന്താണ്? ഈ ഡയറക്ഷനിലേക്ക് പൊട്ടൻഷ്യല് കുറഞ്ഞു കുറഞ്ഞ് വരുന്നതാണ്. അപ്പോൾ നെഗറ്റീവ് ചാർജ് കൊണ്ടുള്ള ഫീൽഡ് ഇവിടെയാണ് പി, ഇത് ക്യു. അപ്പോൾ എവിടെയാണ് പൊട്ടൻഷ്യൽ കൂടുതൽ? ഇവിടെ പിയിലാണ് പൊട്ടൻഷ്യൽ കൂടുതൽ, ക്യൂവിൽ പൊട്ടൻഷ്യൽ കുറവാണ്. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുമ്പോൾ ഇ ഈക്വൽ ടു ഡി വി ബൈ ഡി ആർ. ഇതാണ് റിലേഷൻ.